നമുക്ക് ഇതിൽ കൺട്രോൾ പാനലിൻ്റെ ട്രബിൾ ഷൂട്ട് എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് നോക്കാം. ഇപ്പോൾ ഇതൊരു കൺട്രോൾ ഒരു മെഷീൻ്റെ അതിൻ്റെ ഡിസ്പ്ലേ ആണ്. അതിൻ്റെ മെഷീൻ ഓണാക്കിയിട്ടുണ്ട്. അതിലാദ്യം കാണുന്ന ഐ എ എന്ന് പറഞ്ഞത് ആനോഡ് കറണ്ടും ഐ ജി എന്ന് പറഞ്ഞാൽ ഗ്രിഡ് കറണ്ടുമാണ്. ഇപ്പം മെഷീൻ ഓണാക്കിയപ്പോൾ ഐ എ എന്ന് പറയുന്നത് 00 ഐ ജി എന്ന് പറയുന്നത് 4.6 അതായത് മെഷീൻ ഇപ്പോൾ വർക്കിംഗ് ആണോ ഇല്ലയോ എന്ന് നമുക്ക് കറക്റ്റ് അറിയില്ല. പക്ഷേ ഇതിനകത്ത് ഐ എ കാണിക്കുന്ന 0 ഐ ജി കാണിക്കുന്ന ആംബിയറും കാണിക്കുന്നുണ്ട്. അതായത് ഇപ്പം ആനോഡ് വർക്കാണോ എന്ന് നമുക്ക് കറക്റ്റ് അറിയില്ല. ഐ ജി എന്ന് പറഞ്ഞാൽ ഗ്രിഡാണ്, ഗ്രിഡ് വർക്കിംഗ് ആണ്. അപ്പോൾ അത് അറിയാനായിട്ട് ഇപ്പോൾ ഡിസ്പ്ലേയിൽ നമുക്ക് കാണിക്കുന്നില്ല. അപ്പം ആദ്യം നമ്മൾ ചെക്ക് ചെയ്യേണ്ട, ഇതിന് വേറെ ഒരു അനലോഗ് ആംബിയർ മീറ്റർ ഉണ്ട്, അത് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കണം. അവിടെ ആംബിയർ കാണിക്കുന്നുണ്ടോ ഇല്ലയോ നമ്മൾ കൺഫേം ചെയ്യണം ആദ്യമേ. അവിടെ ചെന്ന് നോക്കിയപ്പോൾ അവിടെ ആംബിയർ കാണിക്കുന്നുണ്ട്. ആനോഡിൻ്റെയും ഗ്രിഡിൻ്റെയും കറണ്ട് അനലോഗ് മീറ്ററിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലായി, ആനോഡും ഗ്രിഡും വർക്ക് ചെയ്യുന്നുണ്ട്. അതിൻ്റെ കറണ്ട് നമുക്കിവിടെ അനലോഗിൽ കാണിക്കുന്നുണ്ട്, പക്ഷേ അത് ഡിസ്പ്ലേയിലേക്ക് വരുന്നില്ല. അതിനെന്തുകൊണ്ടാണ് അവിടെ വരാത്തത്, എന്താണ് നമ്മൾ ഇനി ചെക്ക് ചെയ്ത് കണ്ടുപിടിക്കേണ്ടത്? അപ്പോൾ അതിനുവേണ്ടി നമ്മൾ കൺട്രോൾ പാനൽ ഓപ്പൺ ചെയ്തിട്ട് അതിനകത്ത് ഒരു PCB ഉണ്ട്. ഒരു PCBയിൽ 2 CTs ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ആ CT വഴിയാണ് നമ്മുടെ ഈ ആനോഡിൻ്റെയും ഗ്രിഡിൻ്റെയും കറണ്ട് മെഷർ ചെയ്യുന്നത്. അപ്പോൾ അതിൽ നിന്നുള്ള ഔട്ട്പുട്ട് PLC ചെന്നിട്ട് അതാണ് നമുക്ക് അവിടെ ഡിസ്പ്ലേയിലേക്ക് വരുന്നത്. ഈ CTയിൽ നിന്നുള്ള ഈ CTയുടെ ഉള്ളുവഴിയാണ് നമ്മുടെ ആനോഡിൻ്റെയും ഗ്രിഡിൻ്റെയും ഒരു വയർ കടത്തിവിട്ടേക്കുന്നത്. അപ്പോൾ അതിലേ പോകുന്ന കറണ്ടിൻ്റെ പ്രൊപ്പോർഷനിലായിട്ട് ആ CTയിൽ കൂടെ കറണ്ട് പോകുന്ന കറണ്ടിൻ്റെ പ്രൊപ്പോർഷനിലായിട്ട് അവിടെ ഒരു ഇതുണ്ടാകുകയും അതുമൂലം ഔട്ട്പുട്ട് വഴി 0 to 10 വോൾട്ടേജ് ആണ് ഇതിൻ്റെ ഔട്ട്പുട്ട്. നമുക്ക് ആദ്യം കാണുന്ന രണ്ട് റൈറ്റ് സൈഡിൽ താഴെ ആദ്യം കാണുന്ന രണ്ട് ടെർമിനലിൽ ആനോഡിൻ്റെയും രണ്ടാമത്തെ രണ്ട് ടെർമിനലിലെ ഗ്രിഡിൻ്റെയും ഔട്ട്പുട്ടാണ്. അത് 0 to 10 വോൾട്ടേജ് ആണ് ഇവിടെ നിന്നും ഔട്ട്പുട്ട് പോകുന്നത്. അതായത് നമ്മൾ അവിടെ പ്രൈമറി കൊടുക്കുന്ന CTയിൽ ആംബിയറിൻ്റെ പ്രൊപ്പോർഷനിലായ വോൾട്ടേജ് ആണ് ഇവിടെ നിന്നും ഔട്ട്പുട്ടായിട്ട് പോകുന്നത്. അതിന് മൾട്ടിമീറ്റർ വെച്ച് ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ ആദ്യത്തെ രണ്ട് ടെർമിനലിൽ 0 ആണ് കാണിക്കുന്നത്. രണ്ടാമത്തെയും മൂന്നാമത്തെയും നാലാമത്തെയും ടെർമിനലിൽ ചെക്ക് ചെയ്തപ്പോൾ അതിൽ വോൾട്ടേജ് 5.2 വോൾട്ടേജ് കാണിക്കുന്നുമുണ്ട്. അപ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലായി, ഈ കാർഡിൽ നിന്നും ഔട്ട്പുട്ട് PLCക്ക് പോയി, PNCക്ക് റെഫറൻസ് കിട്ടാത്തതുകൊണ്ടാണ് നമുക്കവിടെ ഡിസ്പ്ലേയിൽ കാണിക്കാത്തത്. അപ്പോൾ അങ്ങനെയാകുമ്പോൾ ഈ കാർഡിൻ്റെ പ്രോബ്ലം ആണെന്ന് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റി. ഇനിയിപ്പോൾ നമുക്കൊരു പുതിയ കാർഡ് മേടിച്ചത് റീപ്ലേസ് ചെയ്യാവുന്നേ ഉള്ളൂ. എനിക്ക് ഇലക്ട്രോണിക്സ് അതി അറിയത്തില്ലാത്തതുകൊണ്ട് ഏതെങ്കിലും ഒരു കമ്പോണൻറ്റ് പോകാനാണ് സാധ്യത. പക്ഷേ തൽക്കാലം ഒരു പുതിയ കാർഡ് മേടിച്ച് നമുക്കിത് ഫിറ്റ് ചെയ്ത് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ CTയിൽ നിന്നുള്ള റെഫറൻസ് PLCക്ക് കിട്ടാത്തതുകൊണ്ട് PLC പ്രോഗ്രാം ചെയ്തതനുസരിച്ച് ആനോട് വർക്ക് ചെയ്യുന്നില്ല എന്നാണ് പ്രോഗ്രാം വൈസിൽ ഇപ്പോൾ PLCക്ക് മനസ്സിലാകുന്നത്. കാരണം PLCയിൽ ഇപ്പോൾ 0 ആംബിയർ ആണ് ആനോഡിൽ കിട്ടുന്നത്. അപ്പോൾ PLCയുടെ പ്രോഗ്രാം വൈസ് ചിന്തിച്ച് നോക്കുമ്പോൾ PLC ഇപ്പം ആനോട് വർക്ക് ചെയ്യുന്നില്ല എന്ന് ആണ് അത് ഡിക്റ്റേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് മെഷീൻ ട്രിപ്പായിക്കൊണ്ടേയിരിക്കുകയാണ്. അതായിരുന്നു നമ്മുടെ പ്രോബ്ലം. നമ്മുടെ പുതിയ PCBയുടെ പാഴ്സൽ എത്തിയിട്ടുണ്ട്. നമുക്കത് ഓപ്പൺ ചെയ്ത് നോക്കാം. അത് അവർ കൊറിയറായിട്ട് അയച്ചു തന്നതാണ്. അതിൻ്റെ PCB കമ്പനിയുടെ സാധനം തന്നെയാണ്. അതുകൊണ്ടാണ് അത് പാക്ക് ചെയ്ത് അവർ നന്നായിട്ട് വിട്ടിട്ടുണ്ട്. മറ്റേ സാധനം റിപ്പയർ ചെയ്തെടുക്കാൻ പറ്റുമായിരിക്കും. അതിൻ്റെ ഏതെങ്കിലും ഒരു ഇലക്ട്രോണിക്സ് കമ്പോണൻറ്റ് കേടാകാനാണ് സാധ്യത. പക്ഷേ അതേങ്കിലും ഇലക്ട്രോണിക്സ് കടയിൽ കൊടുത്ത് ചെക്ക് ചെയ്ത് നോക്കണം. തൽക്കാലം എമർജൻസി ആയതുകൊണ്ട് പെട്ടെന്ന് കമ്പനിയിൽ നിന്നും കൊറിയർ വരുത്തിച്ചതാണിത്. ഇതാണ് നമ്മുടെ പുതിയ PCB. അത് പ്ലാസ്റ്റിക് ഇട്ട് പൊതിഞ്ഞ് സെറ്റപ്പായിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മൾ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ CT ബ്ലൂ കളറാണ്. മറ്റേതിൻ്റെ 2 CT വൈറ്റ് കളറായിരുന്നു. ആദ്യത്തെ ആനോഡിൻ്റെ രണ്ടാമത്തെ ഗ്രിഡിൻ്റെയും CT ആണ്. ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നതിൻ്റെ പവർ കൊടുക്കേണ്ട, റൈറ്റ് സൈഡിൽ കാണുന്ന ടെർമിനലാണ് അതിൻ്റെ ഔട്ട്പുട്ട്. നമുക്കിനി പഴയ PCB നമുക്ക് അഴിച്ചെടുക്കാം. അതിനു മുമ്പ് അതിൻ്റെ വയർ എവിടെ നിന്നാണ് വന്നിരിക്കുന്നതെന്ന് നോക്കി അത് ഡിസ്കണക്ട് ചെയ്ത് ഊരിയെടുത്താൽ മാത്രമേ, CTക്കുള്ളിലൂടെയാണ് വയർ വന്നിരിക്കുന്നത്, അത് ഊരിയെടുത്താൽ മാത്രമേ അവിടുന്ന് നമുക്ക് ആ PCB ഊരിയെടുക്കാൻ സാധിക്കുകയുള്ളൂ. പുതിയ PCBയിലേക്ക് ഈ വയറിടണമെങ്കിലും അതിൻ്റെ ഇൻസൈഡ് വഴി, CTയുടെ ഇൻസൈഡ് വഴിയാണ് വിടേണ്ടത്. അപ്പോൾ അത് ഊരിയെടുത്തെങ്കിൽ മാത്രമേ നമുക്കത് പുതിയ CT പിടിപ്പിച്ച് ഇൻസൈഡ് വഴി കണക്ട് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അത് ഇവിടേക്കാണ് അതിൻ്റെ CTയിൽ നിന്നുള്ള കയറി ആനോഡിൻ്റെ കറണ്ട് വന്നേക്കുന്ന ഈ ഭാഗത്തേക്കാണ്. അതിൻ്റെ ടെർമിനൽ നമ്പറും നോക്കി അത് ഊരിയെടുത്ത് മാറ്റി വയ്ക്കുക. വയർ വലിച്ചെടുത്ത് CTയിൽ നിന്ന് വലിച്ച് പുറത്തെടുത്ത് വെക്കുക. നമ്മുടെ വയറുകൾ ടെർമിനൽ അഴിക്കുമ്പോൾ അതിൻ്റെ ടെർമിനലുകൾ നോക്കി വെക്കണം, മാറിപ്പോവാനിട്ട് വരുത്. ഈ CTക്ക് ഡയറക്ഷൻ ഉണ്ട്. ലെഫ്റ്റ് ടു റൈറ്റ് ആണ് അതിൻ്റെ കേബിൾ പുള്ളി ചെയ്യേണ്ടത്. എന്നാൽ മാത്രമേ അതിൻ്റെ ആംബിയർ കറക്റ്റ് ആവുകയുള്ളൂ. ഡയറക്ഷൻ അനുസരിച്ച് വേണം ഈ CTയിൽ കേബിൾ പുള്ളി ചെയ്യാനായിട്ട്. മറ്റേ
രണ്ടാമത്തെ സി ടി ഗ്രിഡിൻ്റെയാണ്. അതിൻ്റെ കണക്ഷൻ വന്നേക്കുന്നത് ഈ കോൺടാക്ടറിൻ്റെ ഏറെ എൻ ഓ പോയിൻറ്റിലാണ്. അത് നമുക്ക് അഴിച്ചു വിടാം. ഇതിനും ഡയറക്ഷൻ ഉണ്ട്, ലെഫ്റ്റ് ടു റൈറ്റ് കയറി ഒരു പ്രാവശ്യം ട്വിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ തന്നെ കൊടുത്തെങ്കിൽ മാത്രമേ ഈ ഇവർ പ്രോഗ്രാം ചെയ്ത് അതേ കണക്കിൽ തന്നെ നമുക്ക് ആംബിയർ അവിടെ ഡിക്റ്റേറ്റ് ആവുകയുള്ളൂ. അത് നമ്മൾ അങ്ങനെ തന്നെ നോക്കി ഡയറക്ഷനും ട്വിസ്റ്റ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നോക്കി അത് നോക്കിയെടുത്ത് നോക്കുക. ഗ്രിഡിൻ്റെയും ആനോഡിൻ്റെയും രണ്ട് വയറുകൾ റിമൂവ് ചെയ്തിട്ടുണ്ട്. നമുക്കിനി ഇത് ലെഫ്റ്റ് സൈഡിലുള്ളത് അതിൻ്റെ ഈ കാർഡ് വർക്ക് ചെയ്യാനുള്ള സിംഗിൾ ഫേസ് സപ്ലൈ ആണ് വിത്ത് നോട്ട് എർത്ത്. റൈറ്റ് സൈഡിൽ താഴെയുള്ളതാണ് ഇതിൻ്റെ ഔട്ട്പുട്ട്. നമുക്കതിനെ കണക്ഷനുകൾ അയച്ചെടുക്കാം. ഇതാണ് പുതിയ കാർഡ്. പുതിയ കാർഡിൻ്റെ സീറ്റ് ബ്ലൂ കളറാണ്, മറ്റേത് വൈറ്റ് ആയിരുന്നു. നമുക്കിത് സ്ക്രൂ ചെയ്ത് പിടിപ്പിക്കാം. നാല് സ്ക്രൂകളും നന്നായി ടൈറ്റ് ചെയ്ത് പിടിപ്പിക്കുക. നമ്മുടെ കൺട്രോൾ പാനലിലൊക്കെ ട്രബിൾ ഷൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഡയറക്റ്റ് പ്രോബ്ലം കിട്ടത്തില്ല. അപ്പോൾ നമ്മളത് എന്ത് സാഹചര്യത്തിലാണ് വരുന്നതെന്ന് നമ്മൾ ഡ്രോയിങ് ട്രേസ് ചെയ്ത് ആ നമ്മൾ ഈ പ്രോബ്ലം ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. ഇപ്പോൾ നമുക്ക് അനലോഗ് മീറ്ററിൽ റീഡിംഗ് കാണിക്കുന്നുണ്ടായിരുന്നു, അതുകൊണ്ടാണ് നമ്മൾ ഈ പി സി ബിയിൽ ചെക്ക് ചെയ്യാൻ സാഹചര്യം ഉണ്ടായത്. ഇപ്പോൾ അനലോഗിലും അവിടെ റീഡിംഗ് ഇല്ലായിരുന്നു എങ്കിൽ വേറെ വല്ല സാധ്യതകളാണ് തേടേണ്ടിയിരുന്നത്. അപ്പോൾ അനലോഗിൽ ആംബിയർ കാണിക്കുന്നതുകൊണ്ട് പി എൽ സിക്കുള്ള റെഫറൻസ് കിട്ടാത്തതാണ് മനസ്സിലായി. അങ്ങനെയാണ് നമ്മൾ ഈ കാർഡ് ചെക്ക് ചെയ്യാൻ വന്നത്. അങ്ങനെ ചെക്ക് ചെയ്തപ്പോഴാണ് ഇതിൻ്റെ ഔട്ട്പുട്ടിൽ വോൾട്ടേജ് ഔട്ട്പുട്ട് പോകുന്നില്ലായിരുന്നു എന്ന് മനസ്സിലായത്. നമുക്ക് സി ടി കൂടെ വയറെടുത്തിട്ടുണ്ട്. ഗ്രിഡിൻ്റെ സി ടിയുടെ റൈറ്റ് സൈഡിലുള്ള സി ടിയാണ്. അത് ഒരു പ്രാവശ്യം ട്വിസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അത് കോൺടാക്ടിൻ്റെ എൻ ഐ കൊണ്ട് കൊടുത്തിട്ടുണ്ട്. ലെഫ്റ്റ് സൈഡിലെ സി ടി എന്ന് പറയുന്നതാണ് ആനോഡിൻ്റെ, അതാണ് നമുക്കവിടെ കറണ്ട് ആംബിയർ കാണിക്കാതെ ഇരുന്ന് ലെഫ്റ്റ് സൈഡിലെ സി ടിയിൽ നിന്നുള്ളതാണ്. അതിലേയും വയറ് കയറ്റിയിട്ടുണ്ട്. ലെഫ്റ്റ് ടു റൈറ്റാണ് വയറ് കയറ്റി എന്നത്തെ ആ സി ടിയിൽ തന്നെ മാർക്കിംഗ് ഉണ്ട്. അത് ലെഫ്റ്റ് ടു റൈറ്റ് കയറ്റി നമുക്ക് താഴെ അതിൻ്റെ ഒരു കൺട്രോളിങ് ഡിവൈസിൻ്റെ ടെർമിനലാണ് കൊണ്ട് കൊടുക്കേണ്ടത്. ഓരോന്നിൻ്റെയും വയർ ഉയരുമ്പോൾ അവിടെ തന്നെ തിരിച്ചു കൊടുക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അത് ഒരു കാരണം വെച്ചാൽ മാറിപ്പോകരുത്. ഈ ലെഫ്റ്റ് സൈഡിലാണ് അതിൻ്റെ പവർ കണക്ഷൻ, അത് നമുക്ക് കൊടുക്കാം. ഫേസ് ന്യൂട്രലിൽ എർത്താണ് ലെഫ്റ്റ് സൈഡിൽ കൊടുത്തേക്കുന്നത്. ഈ കാർഡ് വർക്ക് ചെയ്യാനുള്ള സപ്ലൈ ആണ്. അതിൻ്റെ റൈറ്റ് സൈഡിലുള്ളത് ഔട്ട്പുട്ടും ടോപ്പിൽ രണ്ട് സി ടിയും പാസ് ചെയ്ത് പോകുന്നു. ഇത്രയുമാണ് ഇതിൽ കണക്ഷൻ വരുന്നത്. നമ്മുടെ കണക്ഷൻ എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. എല്ലാ ടെർമിനലും ടൈറ്റ് ചെയ്ത് ഒരു പ്രാവശ്യം ഉറപ്പിച്ചു കേബിൾ ട്രേയുടെ കവറെല്ലാം ഫിക്സ് ചെയ്ത് പഴയപോലെ ആക്കിയിട്ടുണ്ട്. നമുക്കിനി മെഷീൻ ഓണാക്കി നോക്കാം. ഓണാക്കിയപ്പോൾ ഇപ്പം ആനോഡ് കറണ്ട് ഗ്രിഡ് കറണ്ട് കാണിക്കുന്നുണ്ട്. മെഷീൻ ഇപ്പോൾ ഓണാണ്. ആനോഡ് കറണ്ട് 3.8 ഇപ്പോൾ റൈസ് ചെയ്യുന്നുണ്ട്. റണ്ണിങ്ങിലാണ്. 5 ആമ്പിയർ ആയിട്ടുണ്ട്. ഗ്രിഡ് കറണ്ടും 5 ആമ്പിയർ വെച്ചതായിട്ടുണ്ട്. ഇപ്പം അനലോഗ് മീറ്ററിലും കാണിക്കുന്നുണ്ട്, നമ്മുടെ ഡിസ്പ്ലേയിലും കാണിക്കുന്നുണ്ട്. ഇപ്പോൾ ആ പി സി ബിയിൽ നിന്നുള്ള റെഫറൻസ് പി എൽ സി കിട്ടി, പി എൻ സിയിൽ നിന്നുള്ള ഔട്ട്പുട്ടാണ് നമുക്കിവിടെ കാണിക്കുന്നത്. ഇപ്പോൾ ഇതൊരു RF ഡ്രയോഡ് മെഷീനാണ്. ഇപ്പോൾ ഡ്രയോഡ് ഓൺ ആയിട്ടുണ്ട്. അത് നമുക്കൊന്ന് ഡ്രയോഡ് ഓൺ ആയിട്ടുണ്ടോ എന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇതാണ് ട്രയോഡ്. അതിപ്പോൾ കത്തിയിരിപ്പുണ്ട്. ഇപ്പോൾ നമ്മൾ ലൈറ്റ് ഡോർ അടച്ചപ്പോഴാണ് റെസ്റ്റോറൻ്റ് ലൈറ്റ് ഇതായിട്ട് കാണുന്നത്. ലൈറ്റ് ഫ്ലാഷ് ലൈറ്റ് ഓൺ ആക്കിയതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ കാണുന്നത്. ഫ്ലാഷ് ലൈറ്റ് ഓഫ് ചെയ്തപ്പോഴാണ് നല്ല ചീക്കട്ട പോലെ കണ്ടത്. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.